ഒരു പൂരത്തിന് എത്തിയ ആളുകളുടെ ദൃശ്യമല്ല ഈ കാണുന്നത്. ഒരു അവധി ദിനം വീണ് കിട്ടിയപ്പോൾ കുടുംബസമേതമായി ഒരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തിയവരാണ് ഇവർ ഏറെയും. വയനാട് ജില്ലയിലെ പൂക്കോട് തടാകം കുടുംബസമേതം ഉല്ലസിക്കുവാൻ വയനാട്ടിലെ ഏറ്റവും മികച്ച സ്ഥലങ്ങളിലൊന്നാണ് പൂക്കോട് തടാകം. പ്രവേശന കവാടത്തിൽ നിന്ന് ഒരാൾക്ക് 30 രൂപയുടെ ടിക്കറ്റ് എടുത്തു വേണം അകത്തുള്ള പൂക്കോട് തടാകത്തിലേക്ക് പ്രവേശിക്കാൻ. ടിക്കറ്റ് എടുക്കാൻ പോലും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 2100 അടി ഉയരത്തിലാണ് പൂക്കോട് തടാകത്തിൻ്റെ സ്ഥാനം. ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആകൃതിയിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിലെ സുന്ദരമായ വനത്തിൻ്റെ നടുവിലായി സ്ഥിതി ചെയ്യുന്നതാണ് ഈ തടാകം. ഇതിന് 13 ഏക്കർ വിസ്തീർണമാണുള്ളത്. തടാകത്തിന് ചുറ്റും നടക്കുവാനായി നടപ്പാതയും തയ്യാറാക്കിയിട്ടുണ്ട്. തടാകത്തിൻ്റെയും ചുറ്റുമുള്ള ഭൂപ്രകൃതിയുടെയും സൗന്ദര്യം മുഴുവൻ ആസ്വദിക്കാൻ ഇവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യം ഉണ്ട്. ബോട്ടിങ്ങിനുള്ള പെഡൽ ബോട്ടുകൾ പണം കൊടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 4 പേർക്കും 8 പേർക്കും കയറാവുന്ന പെഡൽ ബോട്ടുകൾ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. വയനാട് ജില്ലയിലെ സുന്ദരമായ ഒരു ശുദ്ധജല തടാകം കൂടിയാണ് പൂക്കോട് തടാകം. തടാകത്തിന് സമീപമായി ഒരു മീൻ വളർത്തൽ കേന്ദ്രവും ഹരിതഗൃഹവും ഇവിടെയുണ്ട്. വയനാട്ടിൽ നിന്നുമുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെ കരകൗശല വസ്തുക്കളും ഇവിടെ വാങ്ങാൻ കിട്ടും. അക്വേറിയത്തിന് മുന്നിലുള്ള ഒരു ജലകന്യയുടെ പ്രതിമയാണ് ഈ കാണുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെത്തി അവിടെയുള്ള ഓരോ ചലനങ്ങളും മൊബൈൽ ക്യാമറയെ പകർത്തുകയാണ് ഓരോരുത്തരും. ഞങ്ങളും അതിൽ നിന്നും ഒട്ടും മാറി നിന്നില്ല.